2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ബിജെപിയും കോൺഗ്രസും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് ഏതൊക്കെ തരത്തിലാണ് ഓരോ സീറ്റും ഇരു പാർട്ടികൾക്കും ഏറ്റവും പ്രാധാന്യമാകുന്നതോടൊപ്പം തന്നെ അവർക്ക് അഭിമാന പ്രശ്നവും കൂടെയാണ്. അവിടെ മിനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് വിശേഷിപ്പിച്ച 5 സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടന്നു. അവിടെ ബിജെപിക്ക് ശക്തമായ തിരിച്ചടി ഉണ്ടാകുന്നു. കോൺഗ്രസ് ഏറെ നേട്ടങ്ങൾ കൊയ്തു. ആ ആത്മവിശ്വാസത്തിൽ കോൺഗ്രസിന്റെ കുതിപ്പ് ചില്ലറയൊന്നുമല്ല രാജ്യത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് കോൺഗ്രസിന്റെ സംഘടനാ തലത്തിലും അതോടൊപ്പം തന്നെ ബിജെപിയുടെ ആ കോൺഗ്രസിന്റെ വിജയം ബിജെപി തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രസക്തമായിട്ടുള്ളത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലെ സില്ലോഡ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് ഫലം അത് ബിജെപിക്കൊരു വൻ തിരിച്ചടി സമ്മാനിക്കുന്നു എന്നുള്ളതാണ്. 2019 തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലേക്ക്, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. അപ്പോൾ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏറ്റവും നിർണായകമാകുമ്പോൾ സഖ്യ സാധ്യതകളടക്കം തിരയുമ്പോഴാണ് മഹാരാഷ്ട്രയിലെ സില്ലോഡ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത്. അവിടെ ബിജെപി വമ്പൻ പരാജയം ഏറ്റുവാങ്ങുകയും കോൺഗ്രസ് എല്ലാ സീറ്റുകൾ, കോൺഗ്രസ് ഒരു തൂത്തുവാരി സീറ്റിന്റെ കാര്യത്തിൽ 98% സീറ്റും തൂത്തുവാരുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കുന്നു. 26 സീറ്റാണ് ഇവിടെ ഉള്ളത് ഈ മഹാരാഷ്ട്രയിലെ സില്ലോഡ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ 26 സീറ്റാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെ 24 കോൺഗ്രസ് വിജയിച്ചു, ബിജെപിയെ തറപരിശാക്കിയിരിക്കുന്നു. ഇതാണ് മഹാരാഷ്ട്രയിലെ സില്ലോഡ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ താഴെക്കിടയിലുള്ള സംഘടനാ സംവിധാനം എങ്ങനെയാണ്, ഒരു പാർട്ടിയുടെ ഗ്രൗണ്ട് ലെവൽ സപ്പോർട്ടും അവിടെ പാർട്ടിയുടെ ഊർജ്ജവും ഒക്കെ ആവുന്നതാണ് ഈ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പൊക്കെ. അവിടെയാണ് ബിജെപിക്ക് ചില്ലറ തിരിച്ചടിയല്ല ഉണ്ടായിരിക്കുന്നത്, വമ്പൻ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. അവിടെ 26 സീറ്റിൽ 24 കോൺഗ്രസ് തൂത്തുവാരിയിരിക്കുന്നു. ആകെ ബിജെപിക്ക് ലഭിച്ചിരിക്കുന്നത് 2 സീറ്റുകൾ മാത്രമാണ്. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രതിനിധീകരിക്കുന്ന മുനിസിപ്പൽ ഇടമാണ് ഇവിടം. മാത്രവുമല്ല ഈ അധ്യക്ഷൻ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം ഈ സില്ലോഡ് മുനിസിപ്പൽ പ്രദേശത്താണ് വരുന്നത്. ധാൻവേ ലോക്സഭാ മണ്ഡലം, ഈ മഹാരാഷ്ട്രയിലെ ധാൻവേ ലോക്സഭാ മണ്ഡലം, അത് ബിജെപിയുടെ മഹാരാഷ്ട്ര സംസ്ഥാന അധ്യക്ഷൻ റാവു സാഹേബിന്റെ മണ്ഡലം കൂടിയാണ്. ഈ മണ്ഡലം ഉൾപ്പെടുന്ന സില്ലോഡിലാണ് ബിജെപി തറപറ്റിയിരിക്കുന്നത്. കോൺഗ്രസ് വൻ വിജയം നേടിയിരിക്കുന്നത്. 26 24 സീറ്റും തൂത്തുവാരിക്കൊണ്ട് ബിജെപിക്ക് ഏറ്റവും വലിയ അടി നൽകിയിരിക്കുന്നത്. ബിജെപിക്ക് മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കടുത്ത തിരിച്ചടി എന്നുള്ള രീതിയിൽ തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. മാത്രവുമല്ല മുനിസിപ്പൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ള മത്സരിച്ച കോൺഗ്രസിന്റെ രാജർഷി നിഖം വിജയിച്ചത് നിസ്സാര വോട്ടിംഗല്ല, 10,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയിരിക്കുന്നു മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ. അവിടെ കോൺഗ്രസിന്റെ അവിടുത്തെ മുനിസിപ്പൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി 15,000-ലേറെ ഭൂരിപക്ഷത്തിലാണ് ബിജെപി സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആ ഭൂരിപക്ഷം അവിടെ നേടുമ്പോൾ ബിജെപിക്ക് അങ്ങനെ ഒരു തിരിച്ചടി കൂടി അവിടെ ഉണ്ടാകുന്നുണ്ട്. സില്ലോയുടെ തെരഞ്ഞെടുപ്പ് ഫലം അവിടെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് ശിവസേന ബിജെപി സഖ്യം മഹാരാഷ്ട്രയിൽ രൂപം കൊടുത്തിട്ടുണ്ട്. ദേവേന്ദ്ര ഫഡ്നാവിസ് നേരിട്ട് നൽകിക്കൊണ്ട് എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ടാണ് ശിവസേന മഹാരാഷ്ട്രയിൽ സഖ്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്. സീറ്റ് വിഭജനം അത്രമാത്രം പ്രതീക്ഷയോടുകൂടി NDA പോകുമ്പോഴാണ് മഹാരാഷ്ട്രയിലെ സില്ലോയുടെ അവിടെ ഈ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് ഫലം ഇപ്പോൾ വരുന്നത്. സില്ലോഡ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു, ബിജെപിക്ക് വൻ തിരിച്ചടി സമ്മാനിച്ചിരിക്കുന്നു. കോൺഗ്രസിന്റെ മുനിസിപ്പൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച സ്ഥാനാർത്ഥി പോലും 10,000-ലധികം വോട്ട് നേടുന്നു. മറ്റൊന്നുകൂടി അവിടെ നിന്ന് വരുന്നത് അവിടെ ശിവസേന ഈ തെരഞ്ഞെടുപ്പ് വിജയം പ്രാദേശിക തലത്തിൽ നേടുമ്പോൾ തന്നെ ശിവസേനയുടെ ഈ MLA സ്ഥലം MLA കോൺഗ്രസിൽ ചേരാനുള്ള നീക്കുപോക്കുകൾ ആരംഭിച്ചു എന്നുള്ളതാണ്. ശിവസേനയുടെ MLA അർജുൻ കോട്ടർ കോൺഗ്രസിൽ ചേരാൻ നേതാക്കളുമായി ചർച്ച ആരംഭിച്ചതായി മഹാരാഷ്ട്രയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്തായാലും BJP ശിവസേന സഖ്യത്തിന് വലിയ ആത്മവിശ്വാസമല്ലാത്ത തിരിച്ചടികൾ നേരിടുന്ന ഒരു ഫലമാണ് മഹാരാഷ്ട്രയിൽ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്.